ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബീസ് അമേസിംഗ് വേൾഡ് ഇന്ന് നമുക്ക് മാത്സിൻ്റെ ഏരിയ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ട് നോക്കാം ഫ്രം എ റെക്റ്റാംഗുലർ കാർഡ് ബോർഡ് തേർട്ടി സിക്സ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് വൺ സെൻറ്റിമീറ്റർ ക്യാൻ ബി കട്ട് ഓഫ് വാട്ട് ആർ ദ പോസിബിൾ ലെങ്ത് ആൻഡ് വിത്ത് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ഇഫ് ബോത്ത് ആർ ടു ബി നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു റെക്റ്റാംഗുലർ കാർഡ് ബോർഡ് ആ റെക്റ്റാങ്കുലർ കാർഡ് ബോർഡിൽ നിന്ന് നമുക്ക് തേർട്ടി സിക്സ് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് വൺ സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു സൈഡിന് വൺ സെൻറ്റിമീറ്റർ നീളമുള്ള തേർട്ടി സിക്സ് സ്ക്വയേഴ്സ് നമുക്കൊരു കാർഡ് ബോർഡിൽ നിന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആ വലിയ റെക്റ്റാംഗുലർ കാർഡ് ബോർഡിൻ്റെ ലെങ്തും വിഡ്ത്തും ആകാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് വേറൊരു കണ്ടീഷനും കൂടെ പറഞ്ഞിട്ടുണ്ട് ബോത്ത് ആ ട് ബി നാച്ചുറൽ നമ്പേഴ്സ് അതായത് ലെങ്ത്തും വിട്ത്തും എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കണം പോയിന്റ് ഒന്നും വരാൻ പാടില്ല നാച്ചുറൽ നമ്പേഴ്സ് തന്നെ വരണം അങ്ങനെയാണെങ്കിൽ ആ വലിയ റെക്റ്റാംഗുലർ കാർഡ് ബോർഡിൻ്റെ നീളവും വീതിയും ലെങ്ത്തും വിട്ത്തും എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് ഇതുപോലൊരു വലിയ കക്ഷാകര ഉണ്ട് നമുക്ക് ജസ്റ്റ് അതിന് എ ബി സി ഡി എന്നൊരു പേര് എടുത്തേക്കാം അതിൽ നിന്ന് നമ്മൾ തേർട്ടി സിക്സ് സ്ക്വയേഴ്സ് കട്ട് ചെയ്തെടുക്കത്തിണ്ട് ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് ഒരു സൈഡിൻ്റെ ഒരു ഒരു സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് വൺ സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ് സൈഡ് സ്ക്വയർ ഇസ് ഈക്വൾ ടു വൺ ഇൻ ടു വൺ ഇസ് ഈക്വൾ ടു വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അങ്ങനെ മുപ്പത്തിയാറ് സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുപ്പത്താറ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നതായിരിക്കുമല്ലോ ഈ കാർഡ് ബോർഡിൻ്റെ ടോട്ടൽ ഏരിയ അപ്പം മുപ്പത്താറ് സ്ക്വയറിൻ്റെ ഏരിയ എത്ര ഒരു സ്ക്വയറിൻ്റെ ഏരിയ വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ അങ്ങനത്തെ മുപ്പത്തി ആറ് സ്ക്വയർസിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ തേർട്ടി സിക്സ് ഇൻറ്റു വൺ ഇസ് ഈക്വൾ ടു തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ എ ബി സി ഡി എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ ഈ തേർട്ടി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ വരുമ്പോൾ ലെങ്ത്തും വെഡ്ത്തും എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ഈ തേർട്ടി സിക്സിൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ മതി ഇപ്പോൾ ലെങ്ത്ത് ടുവും വിട്ത്ത് എയ്റ്റീനും ആയാൽ അതിൻ്റെ ഏരിയ എത്ര വരും എ ബി സി ഡി എന്നുള്ള റെക്റ്റാങ്കിളിൻ്റെ ടു ഇൻറ്റു എയ്റ്റീൻ ഇസ് ഈക്വൾ ടു തേർട്ടി സിക്സ് അപ്പം അങ്ങനെയും ഓപ്ഷൻ വരാം ഒന്നുകിൽ ലെങ്ത് ടുവും വിത്ത് എയ്റ്റീനും വരാം അല്ലെങ്കിൽ ലെങ്ത് എയ്റ്റീനും വിഡ്ത്ത് ടുവും വരാം അതുപോലെ തന്നെ നയൻ ഇൻറ്റു ഫോർ ചെയ്യുമ്പോഴും തേർട്ടി സിക്സ് കിട്ടും ട്വൽവ് ഇൻറ്റു ത്രീ ചെയ്യുമ്പോഴും തേർട്ടി സിക്സ് കിട്ടും തേർട്ടി സിക്സ് ഇൻറ്റു വൺ ചെയ്യുമ്പോഴും തേർട്ടി സിക്സ് കിട്ടും അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഇങ്ങനെയൊക്കെ ആവാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ആൻസർ ദ സൈഡ്സ് ഓഫ് എ സ്ക്വയർ ആർ ടെൻ സെൻറ്റിമീറ്റേഴ്സ് ഈച്ച് If each side is increased by 5 cm, what would be the area of the new square? എന്താണ് തന്നേക്കുന്നത് ആദ്യം ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാ സൈഡും ടെൻ സെൻറ്റിമീറ്റർ വീതം നീളമാണ് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതോ ഇനി ഈ ഓരോ സൈഡും അഞ്ച് സെൻറ്റിമീറ്റർ വീതം കൂട്ടിക്കഴിഞ്ഞാൽ പുതിയ കിട്ടുന്ന സ്ക്വയറിൻ്റെ ഏരിയ ആണ് ചോദിച്ചേക്കുന്നത് ഇപ്പോൾ ഒരു സൈഡ് ടെൻ സെൻറ്റിമീറ്ററാണ് ഫൈവ് സെൻറ്റിമീറ്റർ കൂടെ കൂട്ടുമ്പോൾ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആവും അപ്പോൾ ഒരു എല്ലാ സൈഡും ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ വീതം നീളമുള്ള ഒരു സ്ക്വയറിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും സ്ക്വയറിൻ്റെ ഏരിയ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ സ്ക്വയർ എത്രയാണ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പം ന്യൂ സർക്ക് സ്ക്വയറിന്റെ ഏരിയ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് സ്ക്വയർ സെന്റിമീറ്റർ ദ ലെങ് ഓഫ് എ സൈഡ് ഓഫ് എ സ്ക്വയർ കാർഡ് ബോർഡ് ഈസ് ഫോർട്ടീൻ സെൻറ്റിമീറ്റേഴ്സ് ഒരു സ്ക്വയർ കാർഡ് ഉണ്ട് അതിൻ്റെ ഓരോ സൈഡും ഫോർട്ടീൻ സെൻറിമീറ്റർ വീതം നീളമുണ്ട് ഫ്രം ഇറ്റ്സ് ഫോർ കോർണേഴ്സ് സ്ക്വയർസ് ഓഫ് സൈഡ് വൺ സെന്റിമീറ്റർ ആർ കട്ട് ഓഫ് ആ ഒരു സ്ക്വയറിൻ്റെ ഓരോ കോർണറിൽ നിന്നും നാല് കോർണറുണ്ടല്ലോ ആ നാല് കോർണറിൽ നിന്നും വൺ സെൻറ്റിമീറ്റർ വീതം നീളമുള്ള വൺ സെൻറ്റിമീറ്റർ വീതം ഒരു സൈഡിന് നീളമുള്ള ചെറിയ ഓരോ സ്ക്വയേഴ്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റിമൈനിങ് പോർഷൻ ബാക്കിയുള്ള ആ വലിയ സ്ക്വയറിൻ്റെ ബാക്കിയുള്ള ഏരിയയുടെ ഏരിയ എത്രയാണെന്നാണ് പറയേണ്ടത് ആൻഡ് ഇറ്റ്സ് പെരിമീറ്റർ ഏരിയ മാത്രം കണ്ടുപിടിച്ചാൽ പോരാ ആ റിമൈനിങ് ഏരിയയുടെ പെരുമീറ്ററും നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം ആ വലിയ സ്ക്വയർ കാർഡ്ബോർഡിൻ്റെ ഏരിയ നോക്കാം അപ്പോൾ ആ സ്ക്വയർ ആണ് സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഫോർട്ടീൻ ആണ് അപ്പോൾ ഏരിയ എത്രയാണ് ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഏരിയ ഓഫ് ദ സ്ക്വയർ കാർഡ്ബോർഡ് ഈസ് ഈക്വൾ ടു ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ഏരിയ ഓഫ് എ സ്മോൾ സ്ക്വയർസ് അതിൻ്റെ ഓരോ സൈഡിൽ നിന്നും ഓരോ കോണറിൽ നിന്നും ഓരോ സ്ക്വയർ വീതം പോയിട്ടില്ലേ ആ സ്ക്വയറിൻ്റെ ഒരു സൈഡ് വൺ സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ വൺ സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു കുഞ്ഞി സ്ക്വയറിൻ്റെ ഏരിയ എത്രയാണ് വൺ ഇൻ ടു വൺ ഇസ് ഈക്വൽ ടു വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ അങ്ങനെ എത്ര കുഞ്ഞി സ്ക്വയർ ഉണ്ട് നാല് കോർണറിലായിട്ട് നാല് കുഞ്ഞി സ്ക്വയേഴ്സ് ഉണ്ട് ഒരു കുഞ്ഞി സ്ക്വയറിൻ്റെ ഏരിയ വൺ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ നാല് സ്ക്വയർ കുഞ്ഞി സ്ക്വയേഴ്സിൻ്റെ ഏരിയ എത്രയാണ് ഫോർ ഇൻറ്റു വൺ ഇസ് ഈക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇനി ഈ റിമൈനിങ് പോർഷൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതെങ്ങനെ കണ്ടുപിടിക്കും ടോട്ടൽ ഏരിയ ഓഫ് ദ കാർഡ് ബോർഡിൽ നിന്നും ഈ കുഞ്ഞി സ്ക്വയേഴ്സിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈനിങ് പോർഷൻ്റെ ഏരിയ കിട്ടത്തില്ലേ ഓക്കെ അപ്പോൾ ആ റിമൈനിങ് പോർഷൻ്റെ ഏരിയ എത്രയാണ് വൺ നയൻറ്റി സിക്സ് മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റിമൈനിങ് പോർഷൻ്റെ ഏരിയ ഇനി അടുത്ത് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി അതിൻ്റെ പെരിമീറ്റർ നമ്മളിപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു അപ്പോൾ ഈ ചെറിയ ഒരു പോർഷൻ്റെ പെരിമീറ്റർ എത്രയാണെന്നും കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് ഈ ഫിഗറിനെ ഇങ്ങനെ മൂന്ന് ആയിട്ട് കട്ട് ചെയ്യാം ആദ്യം ഒരു ചെറിയ എ ബി സി ഡി എന്നുള്ള റെക്റ്റാംഗിള് അതേ ഉള്ള ഒരു ഇ എഫ് ജി എച്ച് എന്ന് താഴെ ഒരു റെക്റ്റാംഗിളും അതിന് നടുക്കൊരു വലിയ ഐ ജെ കെ എൽ എന്നുള്ള വലിയൊരു റെക്റ്റാംഗിളുമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെരിമീറ്റർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പെരിമീറ്റർ കിട്ടുമല്ലോ എ ബി സി ഡി അതിൻ്റെ ലെങ്ത് എത്രയാണ് ഫോർട്ടീൻ സെൻറ്റിമീറ്റർ ആണ് ഒരു സൈഡ് എ ബി എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും വൺ സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതാണ് അതായത് ഫോ മൈനസ് ടു ഇസ് ഈക്വൽ ടു ട്വൽവ് ആണ് എ ബി അഥവാ ലെങ്ത് വരുന്നത് വിത്ത് എത്രയാണ് വൺ അപ്പോൾ അവിടെ അതിൻ്റെ പെരിമീറ്റർ എത്രയാണ് ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ട്വൽവ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു തേർട്ടീൻ ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ എ ബി സി ഡി എന്നുള്ളതിൻ്റെ പെരിമീറ്റർ അതേപോലെ തന്നെയാണ് ഇ എഫ് ജി എച്ച് എന്നുള്ള റെക്റ്റാങ്കിളും അതിനും സെയിം വാല്യൂസാണ് അവിടെയും നമുക്ക് ട്വൻ്റി സിക്സ് സെൻറ്റിമീറ്റർ കിട്ടും ഇനി റെക്റ്റാങ്കിൾ ഐ ജെ കെ എല്ലിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാം ഐ ജെ എന്ന് പറയുന്നത് എത്രയാണ് കംപ്ലീറ്റ് ആ ഒരു സ്ക്വയറിൻ്റെ ഫുൾ ലെങ് തന്നെയാണ് അല്ലെങ്കിൽ വിട്ത്ത് തന്നെയാണ് വർദ്ധിക്കുന്നത് അത് നമുക്കറിയാം എത്രയാണ് അത് ഫോർട്ടീൻ തന്നെയാണ് ഇനി ഐ കെ എന്ന് പറയുന്ന വിട്ത്ത് എത്രയാണ് വിട്ത്ത് ഫോർട്ടീനിൽ നിന്നും മൈനസ് ടു ചെയ്യുന്ന ആണ് അപ്പോൾ അതിൻ്റെ പെരുമീറ്റർ ടു ഇൻറ്റു എൽ പ്ലസ് ബി എന്ന് പറയുന്നത് ടു ഇൻറ്റു ഫോർട്ടീൻ പ്ലസ് ട്വൽവ് അതെത്രയാണ് ടു ഇൻറ്റു ട്വൻറ്റി സിക്സ് ഈക്വൽ ടു ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ആണ് ഐ ജെ കെ എൽ എന്നതിൻ്റെ പെരുമീറ്റർ ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ പെരുമീറ്റർ കാണാൻ ഇതിൻ്റെ എല്ലാത്തിനെയും തമ്മിൽ ആഡ് ചെയ്യുന്നു അതായത് ട്വൻറ്റി സിക്സ് പ്ലസ് ട്വൻറ്റി സിക്സ് പ്ലസ് ഫിഫ്റ്റി ടു ഇസ് ഈക്വൽ ടു വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർ ആണ് ഇതിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കളേർഡ് പാർട്ട് ഇൻ ദ ഫിഗർ ദാ ഇവിടെ ഒരു ഫിഗർ തന്നെ കിട്ടില്ലേ ഇതിൻ്റെ കളേർഡ് പാർട്ടിൻ്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു വലിയ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അതിന് നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കാം അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട് സിക്സും ട്വൽവ് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ റെക്റ്റാങ്കിൾ അതിൻ്റെ നടുക്ക് വരച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഇ എഫ് ജി എച്ച് എന്ന് പേര് കൊടുക്കാം അതിൻ്റെയും ലെങ്ത്തും ബ്രെഡത്തും തന്നിട്ടുണ്ട് ഇനി നമ്മളോട് ഈ കളേർഡ് ഏരിയ അതായത് വലിയ റെക്റ്റാങ്കിളിൽ നിന്ന് ചെറിയ റെക്റ്റാംഗിള് മൈനസ് ചെയ്യുമ്പോഴുള്ള ഏരിയ അല്ലേ കളേർഡ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈസി അല്ലേ ആദ്യം എ ബി സി ഡി എന്നുള്ള റെക്റ്റാങ്കിളുടെ ഏരിയ അതായത് ട്വൽവ് ഇൻറ്റു സിക്സ് ലെങ്ത് ഇൻറ്റു വിത്ത് എത്രയാണ് ട്വൽവ് ഇൻറ്റു സിക്സ് എസ് ഈക്വൾ ടു സെവൻറ്റി ടു സെൻറ്റിമീറ്റർ സ്ക്വയർ അത് നമുക്ക് കിട്ടും ഇനി നമുക്ക് ചെറിയ റെക്റ്റാങ്കിൾ ഇ എഫ് ജി എച്ചിൻ്റെ വാല്യൂ നോക്കാം ഏരിയയുടെ എത്രയാണ് ഫോർ ഇൻറ്റു വൺ എസ് ഈക്വൾ ടു ഫോർ സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ഈ കളേർഡ് ഏരിയയുടേത് കണ്ടുപിടിക്കാൻ എ ബി സി ഡി മൈനസ് ഇ എഫ് ജി എച്ച് എത്രയാണ് സെവൻറ്റി ടു മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ കളേഡ് ഏരിയയുടെ ഏരിയ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്